നമസ്കാരം. നമുക്ക് വീണ്ടും ഫ്രാൻസിലേക്ക് ഒന്ന് പോകാം. ഫ്രാൻസിൽ ഒരു സ്കൂൾ അധ്യാപകനെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചിത്രം ക്ലാസ്സിൽ കാണിച്ചതിന് തലയറുത്തുകൊന്ന ഒരു 17-കാരനെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ ചില ആളുകളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും കമന്റുകൾ ഇടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടാണ്. പ്രവാചകനെ നിന്ദിച്ചാൽ അല്ലെങ്കിൽ പ്രവാചകനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനായാലും തലയിറക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ 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 പേടിപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ കമന്റുകളാണ് ഇവിടെ ചില ആളുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കാണാൻ കഴിയുന്നത്. ഫ്രാൻസിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. നിരവധി പള്ളികൾ പൂട്ടി, നിരവധി മത പഠന കേന്ദ്രങ്ങൾ പൂട്ടി, നിരവധി പേരെ ഫ്രാൻസ് നാടുകടത്തി. യൂറോപ്പിലെങ്ങും ലോകമെങ്ങും ഈ ഒരു ക്രൂരകൃത്യത്തിന്റെ ആ ഒരു ഭീതിതമായ അലയൊലികൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ ഒരു മതവുമായി ബന്ധപ്പെട്ട് ഒരു മതത്തെയും നിന്ദിക്കാനും അല്ലെങ്കിൽ ഒരു മതത്തെയും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാനും ലോകത്തൊരിടത്തും നിയമ വ്യവസ്ഥയില്ല. പക്ഷേ മതനിന്ദയല്ല നടത്തിയത് എന്നാണ് ഫ്രാൻസും അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷികളും ഒക്കെ തന്നെ പറയുന്നത്. മുഹമ്മദ് നബിയുമായി ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുൻപായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികൾ ദയവായി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യാപകൻ ക്ലാസ്സുകൾ തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ വാർത്തയായി നൽകിയതാണ്. ഇതാ പ്രതിഷേധം ലോകമെങ്ങും, ഇത് യൂറോപ്പിലെങ്ങും അലയടിക്കുന്നു ഇതിന്റെ പ്രതിഷേധം. പ്രതിഷേധ നടപടികളും മറ്റ് നിയമ നടപടികളും തുടരുകയാണ്. എന്നിട്ടും ഇവിടെ കേരളത്തിലും ചിലരുണ്ട് ഇതിനെയൊക്കെ ഈ ഇത്തരം ക്രൂരകൃത്യങ്ങളെ പിന്തുണയ്ക്കാനും അതിന് സ്തുതി പാടാനും എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യം. ആരെയും കൊല്ലാനും ആരുടെയും ജീവനെടുക്കാനും ഒന്നും ഒരു മതത്തിനും അധികാരമില്ല, ഒരു മതഗ്രന്ഥവും അതൊന്നും പറയുന്നുമില്ല എന്നത് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാർട്ടൂണുകൾ പഠനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ കാണിച്ചതിന് പാരീസ് നഗരമധ്യത്തിൽ അധ്യാപകൻ സാമുവലിനെ ശിരഛേദം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം അലയടിക്കുന്നു. കൊല്ലപ്പെട്ട അധ്യാപകൻ സാമുവലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാരീസ് നഗരത്തിലും പരിസരങ്ങളിലും വൻ റാലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിഡിൽ സ്കൂൾ ചരിത്ര അധ്യാപകനായിരുന്ന 47-കാരൻ സാമുവൽ പ്രവാചകന്റെ കാർട്ടൂണുകൾ ചാർലി ഹെബ്ഡോ എന്ന മാഗസിനിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്ലാസ് ചർച്ചയ്ക്കിടെ കാണിച്ചതിനാണ് ഒരു മത തീവ്രവാദിയായ ഒരു 17-18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ അധ്യാപകനെ കഴുത്തറുത്തുകൊന്നത്. അക്രമിയെ പോലീസ് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അതിനാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി പാരീസിലെ സർക്കാർ കെട്ടിടങ്ങളിൽ ചാർലി ഹെബ്ഡോയിലെ വിവാദമായ കാർട്ടൂൺ മണിക്കൂറുകളോളം ഫ്രഞ്ച് സർക്കാർ പ്രദർശിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട്, അതായത് ഇന്നലെ വൈകിട്ട് 4 മണിക്കൂറോളം കാർട്ടൂൺ ഓക്സിറ്റാനി മേഖലയിലെ 2 ടൗൺ ഹാളുകളിൽ പ്രദർശിപ്പിച്ചു. ജനാധിപത്യത്തിന്റെ ശത്രുക്കളുടെ മുന്നിൽ ഒരു ബലഹീനതയും ഉണ്ടാകരുത്, മതത്തെ യുദ്ധായുധമാക്കി മാറ്റുന്നവരെ അഭിമുഖീകരിക്കുക, ഇത്തരത്തിലായിരിക്കുമെന്ന് മേയർ കരോൾ ഡെൽഗ പറഞ്ഞു. ഈ ഷാർലെ ഹെബ്ഡോയുമായി ബന്ധപ്പെട്ട് ഷാർലെ ഹെബ്ഡോയുടെ അതിന്റെ പത്രാധിപരെയും അതിന്റെ കാർട്ടൂൺ വരച്ചവരെയും ഒക്കെ മുൻപ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവം ഉണ്ടായി. അതിനുശേഷവും ഷാർലെ ഹെബ്ഡോ ധൈര്യമായി തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ കാർട്ടൂണുകളായി, കാർട്ടൂൺ എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള പ്രസിദ്ധീകരണങ്ങളായി അതിനെ വരച്ചു കാട്ടിയിരുന്നു പല കുറി. അതിനെതിരെയും പലതരത്തിലുള്ള മത തീവ്രവാദികൾ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിനുശേഷമാണ് ഷാർലെ ഹെബ്ഡോയിലെ ഈ കാർട്ടൂണുകൾ ഒക്കെ തന്നെ കാണിച്ചുകൊണ്ട് ഈ സാമുവൽ എന്ന് പറയുന്ന അധ്യാപകന്റെ ശിരഛേദം ചെയ്ത മതഭീകരതയെ വെല്ലുവിളിച്ചുകൊണ്ട്, ചോദ്യം ചെയ്തുകൊണ്ട്, ശക്തമായി നിശിതമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ പാരീസും നഗരപ്രദേശങ്ങളും എല്ലാം ഈ ഷാർലെ ഹെബ്ഡോയുടെ കാർട്ടൂണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ കേരളത്തിലുമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുമ്പോൾ സരസ്വതി ദേവിയുടെ ചിത്രം വളരെ മോശമായി ചിത്രീകരിച്ച് വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസുകളിൽ വളരെ ഹീനമായി ഹൈന്ദവ ദൈവങ്ങളെയും ദേവതമാരെയും മോശമായി ചിത്രീകരിക്കുമ്പോഴൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നവർ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയാത്തത് എന്തേ എന്ന ചോദ്യം ഇവിടെ നിന്ന് ഉയരേണ്ടതാണ്. അത് ഈ ഒരു സമയത്ത് ചൂണ്ടിക്കാട്ടി എന്ന് മാത്രമേ ഉള്ളൂ. കൊലപാതകത്തിന് പിന്നാലെ കർശന നടപടിയുമായി ഫ്രഞ്ച് സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കൊലപാതകത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ പാരീസിലെ ഒരു പ്രമുഖ മസ്ജിദ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി. കൂടാതെ ഇസ്ലാം മത തീവ്രവാദികളുമായി ബന്ധമുള്ള സംഘടനകളിൽ വ്യാപകമായി പോലീസ് റെയ്ഡ് തുടരുകയാണ്. തീവ്ര മതവിശ്വാസികളായി സർക്കാർ നിരീക്ഷണ പട്ടികയിൽ ഉണ്ടായിരുന്ന 213 വിദേശികളെ നാടുകടത്താൻ അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിൽ 150 പേർ ജയിൽ ശിക്ഷ അനുഭവിച്ചവരുമാണ്. ഏതായാലും പാരീസ് നഗരവും ഫ്രാൻസിലെ വിവിധ നഗരപ്രദേശങ്ങളുമെല്ലാം ഷാർലെ ഹെബ്ദോയുടെ ഈ കാർട്ടൂണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ 4 മണിക്കൂറിലധികമാണ് അത് പബ്ലിക് വാളുകളിൽ പ്രദർശിപ്പിച്ചത്. അത് ഫ്രാൻസും യൂറോപ്പും ആഗോളതലത്തിൽ തന്നെ ഭീകരതയ്ക്കെതിരെ
ഇന്ത്യയുമായി ചേർന്നും ഭീകരതയ്ക്കെതിരെ, ആഗോള ഭീകരതയ്ക്കെതിരെ, മതഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും മറ്റ് നിയമവ്യവസ്ഥകളും അതുപോലെ തന്നെ അഭയാർത്ഥികൾ ആയി വരുന്നവർക്കുള്ള ആ ഒരു നിയന്ത്രണങ്ങളും അതിന്റെ ശക്തമായ നടപടി സംവിധാനവും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ് അതുപോലെ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ സ്വീകരിക്കും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മതഭീകരതയ്ക്ക് മാപ്പില്ല, മതങ്ങൾ ആരെയും കൊല്ലാൻ പറയുന്നില്ല. മതഭീകരത എന്ന് പറയുന്നത് ലോകഭീകരത തന്നെയാണ്, ലോക മാനവികതയ്ക്കെതിരെയുള്ള യുദ്ധമാണ് മതഭീകരത, ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഈ പൊക്കിക്കാട്ടുന്നത്. ഇതൊന്നും ഒരു മതത്തിന്റെയും പേരിൽ അല്ലെങ്കിൽ ഒരു മതത്തിന്റെയും ഗ്രന്ഥങ്ങളിലോ അതിന്റെ തത്വശാസ്ത്രങ്ങളിലോ ഇതൊന്നും പറയുന്നില്ല എന്നുള്ള കാര്യം ഈ വിഡ്ഢികൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന ദുഃഖമാണ് ഇപ്പോൾ ലോകം മുഴുവൻ അലയടിക്കുന്നത്. ഫ്രാൻസിലും യൂറോപ്പിലും യൂറോപ്പിന്റെ മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ തന്നെ അതിശക്തമായ വിമർശനവും അതിശക്തമായ അപലപനി ഈ ഒരു വിഷയത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.